ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ അർജുനെ തിരികെ ലഭിച്ചപ്പോൾ ചേതനയറ്റ മൃതദേഹമാണ് ലഭിച്ചെങ്കിൽ പോലും ഒരുപാട് ഹീറോകളുണ്ട്. ഈ കാസർഗോഡ് നിന്നും കണ്ണൂർ വഴിയൊക്കെ കടന്ന് ഇവിടേക്ക് ഭൗതിക ശരീരം വന്നപ്പോൾ അതിൻ്റെ മുന്നിലെ ആംബുലൻസിലിരുന്ന ഒരാളുണ്ട്. ആഴക്കയങ്ങളിൽ ഇറങ്ങി അർജുന് വേണ്ടി തെരച്ചിൽ നടത്തിയ, സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നടത്തിയ ഒരു മിഷൻ നടത്തിയ ആളാണ്. ഇവിടെ വരുമ്പോൾ എന്ത് തോന്നുന്നു, എങ്ങനെയാണ് ഇവിടെ വരുന്നത്? ഇവിടെ നിങ്ങൾ കേരളക്കാരുള്ള ഒരു ഇവിടെ വന്ന ഒരു ബന്ധപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞൊരു ജാതി മത ഭേദത്തെ എല്ലാവർക്കും സഹകരിച്ചാണ്. പിന്നെ എല്ലാവരും പ്രാർത്ഥന അർജുന കിട്ടിട്ട് അവനവൻ മൃതദേഹ മേലെ ഇവിടെ കൊണ്ടുവരണം. ഒരു സമയത്ത് ഞാൻ മുനപ്പണ്ണ ഇവിടെ വന്ന് ആ കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞ അമ്മയ്ക്കൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അമ്മേ, ഞാൻ അർജുൻ്റെ ദേഹ ആണെങ്കിൽ എത്ര പഞ്ച് 25 ദിവസമായി ദേഹനെ കൊണ്ടുവരണം. ആ ദേഹ കൊണ്ടുവരണം, കണ്ടിപ്പായി നിങ്ങളെ വീട്ടിലെ ഞങ്ങളെ മുന പിന്നെ അവരുടെ കൂട്ടത്തിൽ കണ്ടിപ്പായ പുറന്ന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഇപ്പം നമുക്ക് 70 ഡേ ആയി പിന്നെ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആ ആര് കിട്ടിയെങ്കിലും ആ ദേഹ വീട്ടിൽ കൊണ്ടുവരണം. അതിനെ എൻ്റെ പിന്നാടി ഒത്തിരി ആൾക്കാരുണ്ട്, ഞാൻ ഒരാളല്ല, എല്ലാ ആൾക്കാരുടെ ഓരോ സഹായമുണ്ട്. അതിൽ ഗ്രേറ്റ് ഇയർ 72 ഡേയ്സ് അവിടെ ഇരുന്ന് ഒരു മുതലായിട്ട് ഒരു ഡ്രൈവറിനെ എങ്ങനെ രക്ഷിച്ചിന്, അവിടുന്ന് എങ്ങനെ അവരെ വീട്ടിൽ കൊണ്ടുവരണമെന്ന് ഈ ജഗത്തിലെ കാണിച്ചു കൊടുത്താൽ ഇവർ കണ്ടിപ്പായ ഞാനൊക്കെ കണ്ടിപ്പാണ്. ഒരു എത്ര ബോഡി എടുത്തു ആ സമയത്ത് ഈ വണ്ടി എവിടെ പോയി വെള്ളത്തിൽ നിൽക്കുമോ എന്ന് എല്ലാം നിങ്ങൾ എല്ലാ കേരളക്കാരുടെ എല്ലാം പ്രാർത്ഥന അല്ലേ. ആ വണ്ടി അടി വെള്ളത്തിൽ അടി പോയി മണ്ണിലുള്ളിൽ പോയി ആ നമ്മ അർജുൻ വെളി പോയില്ലേ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ വെളി പോയിട്ട് അവിടെ കാണുന്നില്ലേ. ആ സമയത്തിൽ ഈ ബോഡി മണ്ണിൽ ഉള്ളിരുന്ന് ഒന്നും ആയില്ല. 72 ഡേയ്സ് ഏത് ബോഡി എങ്കിലും സിലിട്ടൻ കിട്ടത്തില്ലേ, അതെല്ലാം പോയിട്ടിരുന്നു. ഇത് നമുക്കൊരു മാതിരി ഉള്ളു കിട്ടല്ലേ. അതേ എല്ലാ കടവളിനെ എല്ലാ കേളക്കാരുടെ പ്രാർത്ഥന, അതേ മൂനപ്പണ്ട് ഒരു വേല ഇവിടെ ഡേ നൈറ്റ് വേലയാക്കിയവർ. ഇത് എല്ലാവരും പല വിധത്തിൽ പറഞ്ഞപ്പോഴും താങ്കൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു ലോറി അവിടെ കാണും, അർജുൻ അവിടെ കാണും, അങ്ങനെ തോന്നാനുള്ളൊരു മനോവിചാരം എന്തായിരുന്നു? അല്ല, ഞാൻ ഈ മനുഷ്യനെ മുകളിൽ 100% വിശ്വാസം വെച്ചതാണ്. ഒരു ദിവസം കൂടി നിന്നിരുന്നെങ്കിൽ ഈ മനുഷ്യനായിരിക്കും ആ ബോഡി എടുക്കുക. എനിക്ക് ഇതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്, വിജയിക്കുക എന്ന് പറയുന്നത് ഒരു സെക്കൻഡോട് നടക്കുന്ന കാര്യമാണ്, അതിൻ്റെ പിന്നിൽ ഒരുപാട് കാലത്തെ പ്രയത്നമുണ്ട്. വിജയിക്കുമ്പോൾ 100 ആൾ നമ്മളെ കൂടെ ഉണ്ടാവും. വിജയിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സമയമുണ്ട്, ഒരു വലിയ സമയമാണ്. അതൊരു പരീക്ഷണത്തിൻ്റെ സമയമാണ്, അതൊരു അപമാനത്തിൻ്റെ സമയമാണ്, അത് ഒരു ഒരു സമയമാണത്. ആ സമയത്ത് കൂടെ നിന്ന ആളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. മലയാളി അങ്ങനെയാണ്, മലയാളി വന്ന വഴി മറക്കൂല. അതിൻ്റെ ഏറ്റവും തെളിവാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ നമ്മൾ ആദരിക്കണം. ഇല്ല, ടേണിംഗ് പോയിന്റ് ഏതായിരുന്നു ഇന്ത്യ മിഷനിലെ? മിഷനിലെ ടേണിംഗ് പോയിന്റ് നമുക്ക് അവിടെ ഒന്നാത്തത് കരച്ചിലവിടെ ഒന്നും കിട്ടില്ല. രണ്ടാമത്തെ ചെയ്യ സമയത്ത് നമുക്കവിടെ ഫസ്റ്റ് കിട്ടിയത് നമ്മ അർജുൻ വണ്ടിയെ ജാക്ക്, അതേ മെയിൻ പോയിന്റായി. ഇപ്പൊ അർജുൻ്റെ വണ്ടി എവിടെ ജാക്ക് കിട്ടി നമുക്ക് മനസ്സിലായി വണ്ടി വെള്ളത്തിലെ അടിഭാഗത്തിലെ ഉണ്ടെന്ന്. എന്നും അത്ര ഭാഗത്ത് എല്ലാം ഞങ്ങളൊരു മീനിനെ മാതിരി എല്ലാം നോക്ക സമയത്ത് വെള്ളം നേരത്തെ 9.5 ഉണ്ട്, രണ്ടാമത്തെ നോക്കത് 6.5 ഉണ്ട്. ഇപ്പൊ നോക്ക ഒരുല്ല, ഒരു സ്വിമ്മിംഗ് പൂളി എങ്ങനെ ആ മാതിരി ഉണ്ട്. ആ സമയത്ത് നമുക്കത് അവിടെ രണ്ടാമത്തെ ടൈമിൽ ഞങ്ങളവിടെ കയറ് പിന്നെ എവിടെ ഉണ്ട് വണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ച് അതേ സ്ഥലത്ത്. ഇപ്പൊ വണ്ടി അതേ സ്ഥലത്തിലേക്ക് കിട്ടി. അങ്ങനെയാണ്. പക്ഷെ ഇടയ്ക്ക് പാതി വഴിയിൽ നിർത്തേണ്ടി വന്നല്ലേ, ഈ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതൊരു നിരാശയുണ്ടോ ഇപ്പോഴും? നിരാശ പറഞ്ഞ് ഞാൻ വെള്ളത്തിലെ അടിഭാഗത്ത് പോയ ഒരു വണ്ടി കിട്ടത്തില്ലേ, അവിടെ ഒത്തിരി വണ്ടി ഉണ്ട്. പോയ കിട്ടിയ ഒരു വണ്ടി കിട്ടിയെങ്കിൽ 2 ഡേ കിട്ടിയ അടുത്ത ഒരു 10 നിമിഷത്തിൽ പിന്നെ ഒരു വണ്ടി കിട്ടും. പിന്നെ ഒരു വണ്ടി കിട്ടിയ നമ്മ അർജുൻ വണ്ടിയെ മരത്തടി ഒരു 10 ഫസ്റ്റ് ഒരു കിട്ടി പിന്നെ അവിടുത്തെ എല്ലാം മരത്തടി കിട്ടി. അത് ഒരുപാട് അവർക്കൊരു ബുദ്ധിമുട്ടായി. അതിന് എന്നാ അവർക്ക് കീളിർന്ന എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ആർക്ക് പറയരുത്, നേരത്തെ സംഭവിച്ച് പിന്നെ പറയണം. എനിക്ക് അങ്ങനെയല്ല, കീഴിൽ ആരുണ്ടോ ആളുണ്ടോ അത് ഫസ്റ്റ് ആൾക്കാർക്ക് അറിയണം. എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു നമ്മൾ ഓർവ് കണ്ണടി മാതരെ, കണ്ണടി എങ്ങനെ കണ്ട അത് ക്ലിയർ ആയിട്ട് ആൾക്കാർക്ക് എന്ന് പറഞ്ഞാണ്. അവിടെ കീഴെ പോയി ആറില്ല ഒരു സർക്കാരില്ല ഞങ്ങൾ ഒരു പൈസ എടുക്കാൻ പോയില്ല. ഒരു ഫ്രീ ആയിട്ട് 18 ദിവസം ഇരുന്നിട്ട് എൻ്റെ വീട്ടിലെ 2 കുട്ടി വിക്കലചിത്രൻ ദിവ്യങ്കർ അങ്ങനെ വിട്ട് എൻ്റെ വീട്ടിലെ പൊണ്ടട്ടി വിട്ടിട്ട് അമ്മ തിരിച്ച് 15 ദിവസമായിട്ട് ആ സമയത്ത് ഞാൻ അവിടെ തിരക്കിൽ പോയി.
തിരക്കിൽ പോയ സമയത്തിൽ എല്ലാ വണ്ടി ആ കീഴെ പോയ വണ്ടി കിട്ടിയ സമയത്തിൽ ഇവർക്ക് കൊഞ്ച ബുദ്ധിമുട്ടായി. വേണ്ടാന്ന് ചോദി അന്നേരം അടിയിലെ പോയ സമയത്ത് മറ്റൊരു ബൈക്ക് കിട്ടി, ടി വി എസ് ഇത് ആക്റ്റീവ് ഉണ്ട്, അത് ആളാരെന്ന് അറിയത്തില്ല. നേരത്തെ നമ്പറില്ലല്ലേ. ഇപ്പൊ ഇവ തിരക്കിൽ പോയതിന് ഒത്തിരി വണ്ടി കിട്ടും, അതവർക്ക് പ്രശ്നമായിരുന്നു. അതിന് എനിക്ക് പിന്നെ അവിടെയുള്ള എസ് പിക്കാർക്ക് കൊഞ്ച വേസായി. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ അതിനെല്ലാം പൈസ കൊടുത്തിട്ട് കൊണ്ടുവരാം, അവർക്ക് നിങ്ങൾ പറഞ്ഞു. ഒരുപാട് അവിടെ പോകുന്ന ഞങ്ങൾ തിരക്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായി. നേരത്തെ ഒരു കാലിലെ വന്ന സമയത്ത് നമുക്ക് ഇറങ്ങേണ്ട സ്വല്ല് ഇന്നെ ഇവിടെ തിരക്കുണ്ട അവിടെ തിരക്കുണ്ട ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിന് നമുക്ക് അവർക്ക് കൊഞ്ച ഭക്ഷണമുണ്ടായി. ഞാൻ പിന്നെ വെളി വന്നു. താങ്കൾക്ക് വിഷമം തോന്നിയോ? താങ്കളെ യൂട്യൂബിന് റീച്ച് കൂട്ടാനാണ് ഇവിടെ വന്ന് ഈ സേവനം ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ മനസ്സിലൊരു വിഷമം ഉണ്ടായോ? കണ്ടിപ്പാ. അത് എന്ന് പറഞ്ഞു, യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ആർക്ക് പൈസ എടുക്കുന്ന ആളല്ല, നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആൾ. നമ്മുടെ ടീമിൽ ഒരു 8 ആളുണ്ട്, അവർ ദിനക്കൂലി ആക്കിയ മാത്രം പൈസ അവർക്കുണ്ട്. അവർ 8 ആൾ എന്റെ കൂട്ടത്തിൽ പറയുന്ന സമയത്തിൽ ആൾക്കാർ നമ്മൾ നാട്ടുകാരായിട്ട് കേളക്കാർക്ക് അവിടെ ഉള്ള എന്നെ ഉണ്ട് അത് കന്നടയായിട്ട് കാണിക്കുന്നു. എന്തായാലും വളരെ നിസ്വാർത്ഥമായ സേവനമാണ് നടത്തിയത്. എല്ലാ ആളുകളും നമ്മുടെ യൂട്യൂബ് പേജിന്റെ അടിയിലൊക്കെ ചോദിക്കുന്നുണ്ട്, ഈശ്വർ മാൽപ്പ എവിടെ? അദ്ദേഹം ആംബുലൻസിന്റെ മുന്നിൽ തന്നെ ഇരുന്നു. താങ്കൾക്ക് അവിടെ ഇരിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്നാണ് എല്ലാവരും. അതെല്ലാം നിങ്ങൾ കേൾക്കാറ് പ്രാർത്ഥന. അവന്റെ കൂട്ടത്തിൽ പറഞ്ഞവർക്ക് യോഗ കിട്ടിയാലേ അത് എല്ലാവർക്കും ഞാൻ കൈക്കുമുണ്ട്. ഇതാണ് ഒരു കൈക്കൂപ്പലാണ്, അല്ലാതെ മറിച്ച് ഒരാളുടെ കയ്യിൽ നിന്നും ഒരു രൂപ വാങ്ങിയല്ല. ആഴങ്ങളിൽ മുങ്ങി ജീവനുകൾ രക്ഷിക്കാൻ അദ്ദേഹം ഇറങ്ങുന്നത് മറ്റു യാതൊരു പ്രശസ്തിയോ അല്ലെങ്കിൽ യൂട്യൂബ് റീച്ചോ അതിൽ നിന്നുള്ള വരുമാനമോ ഒന്നും അദ്ദേഹത്തിന്റെ ലക്ഷ്യമല്ല എന്നും പറയുന്നു. എന്തായാലും അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ആണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ആ വാക്ക് അദ്ദേഹം പാലിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഒരു ബിഗ് ഹഗ് അദ്ദേഹത്തിന് നൽകാം. ഇതാണ് ഒരുപാട് ഹീറോകൾ ഇതിലുണ്ട്. ഈ സതീശനിലേക്ക് നമ്മൾ നേരത്തെ കണ്ടു, മറ്റ് നിരവധി ആളുകൾ, അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായ ഒരുപാട് ആളുകൾ. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന വീട് തന്നെ ഒരു രവിയേട്ടൻ എന്ന ആളുടെ വീടാണ്. അദ്ദേഹം എത്രയോ ദിവസങ്ങളായി ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളോടും സഹകരിക്കുന്നു. മറ്റ് അദ്ദേഹത്തിനൊപ്പം എത്തിയ സംഘങ്ങളൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ട്. എന്തായാലും എല്ലാവരും ചേർന്നുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ഒരു ആശ്വാസ വാർത്ത അല്ലെങ്കിൽ ആശ്വാസ വിവരമെങ്കിലും പുറത്ത് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്.